നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ഏറ്റവും മികച്ചൊരു പ്ലോട്ട് നോക്കുകയാണോ എങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ട ഗ്രീൻ വാലി ഗാർഡൻസിലേക്ക് പോന്നോളൂ ചേലക്കര ടൗണിനോട് ചേർന്ന് യാത്രാ സൗകര്യം മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സഹായങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ എളനാട് തിരുമണി പട്ടികവർഗ കോളനിയിൽ 1 കോടി രൂപയുടെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗ വിഭാഗക്കാർക്ക് വിവിധ വകുപ്പുകൾ നൽകുന്ന സഹായങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും പദ്ധതികൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു എളനാട് തിരുമണി കോളനിയിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക ഊരുകൂട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ സമൂഹത്തിൽ വളരെ കുറച്ച് മാത്രമാണ് ആദിവാസി സമൂഹമുള്ളത് നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയിൽ 2% താഴെയാണ് ആദിവാസി സമൂഹമുള്ളത് അപ്പോൾ അവരുടെ വികസനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 10-75 വർഷക്കാലം ഒട്ടേറെ പദ്ധതികളും ഒട്ടേറെ പരിപാടികളൊക്കെ നടപ്പിലാക്കി പക്ഷേ ആ നടപ്പിലാക്കിയതിൻ്റെ നേട്ടം വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോഴും നമുക്ക് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചു നമ്മൾ എന്തെങ്കിലും തരത്തിൽ പൈസ ചെലവഴിക്കുക മാത്രമല്ല ആ ചെലവഴിക്കുന്ന പൈസ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി വിനിയോഗിക്കണം വെറുതെ പൈസ ഉപയോഗിക്കുകയല്ല ചെലവാക്കുകയല്ല ചെലവഴിക്കുന്ന പൈസയുടെ ഗുണം അവർക്ക് ലഭിക്കണം അത് എന്താണ് വേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്നതിൽ തന്നെയാണ് ഇത്തരം വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കണം അതുകൊണ്ടാണ് ഇന്നലെ നമ്മുടെ ഗവർണർ പ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും അതുവഴി നമുക്ക് പദ്ധതി പ്ലാൻ ചെയ്യാനും കഴിയണം അതാണ് മൈക്രോ ലെവൽ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള പ്ലാനിങ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയാണ് പ്രൊമോട്ടർമാരെ നിശ്ചയിച്ചിരിക്കുന്നത് ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട് SC പ്രൊമോട്ടർമാരുണ്ട് അങ്ങനെ അവർ കൃത്യമായിട്ട് ഓരോ വീടിൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും അതനുസരിച്ച് കൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും പട്ടികവർഗ വിഭാഗക്കാരെ പഠിച്ചു മിടുക്കരായ എയർ ഹോസ്റ്റസ്മാർ ആക്കാൻ കഴിഞ്ഞു പട്ടികവർഗ വിഭാഗക്കാർക്ക് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പഠിക്കാനുള്ള സൗകര്യമുണ്ടാകും വകുപ്പിൽ നിന്നും കിട്ടുന്ന സഹായങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം നമ്മുടെ വികസനത്തിൽ നമ്മൾ കൂടി പങ്കാളികളാകണം അതിദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആദിവാസി സമൂഹം മുഖ്യധാരയിലേക്ക് ഉയർന്നു വരണം കൂടുതൽ പദ്ധതികൾ വകുപ്പ് സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാകും അധികം താമസിക്കാതെ കോർ കമ്മിറ്റി കൂടി 30-ാം തീയതി തന്നെ പദ്ധതി കാലതാമസം കൂടാതെ നടപ്പിലാകും പട്ടികവർഗ വിഭാഗത്തിന് മാത്രം 100 ദിവസത്തെ പണി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു മെഡിക്കൽ ക്യാമ്പ് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂവകൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള പരിശീലനം വീട് നവീകരണം കുടിവെള്ള പദ്ധതി നവീകരണം കമ്മ്യൂണിറ്റി ഹാളിന് ചുറ്റുമതിൽ റോഡ് എന്നീ നിർദ്ദേശങ്ങൾ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി വഴി നടപ്പിലാക്കാൻ ഊരുകൂട്ടത്തിൽ നിർദ്ദേശങ്ങൾ വരികയുണ്ടായി തിരുമണി കോളനിയിൽ നടപ്പാക്കുന്ന പദ്ധതി വഴി 40 അടുത്ത കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം ലക്ഷ്യമാക്കിയാണ് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി നമുക്കുണ്ടായിട്ടുള്ള പോരായ്മകളൊക്കെ തന്നെ പരിഹരിച്ച് സുസ്ഥിരമായ ഒരു വികസനം എന്ന നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് ഭൂമിയും വീടും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ നൽകിയ പ്രദേശങ്ങളിൽ ഇന്നും അതൊന്നുമില്ലാത്തതിൻ്റെ കുറവുകൾ നിലനിൽക്കുന്നു എന്നത് നമ്മുടെ പൊതുവായ അതൊരു പ്രയോഗത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല മറിച്ച് നമ്മുടെയൊക്കെ ശ്രദ്ധക്കുറവും അതിൻ്റെ ഉപയോഗവും ഒക്കെ അതിൻ്റെ ജാഗ്രതയിലുമുള്ള കുറവിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതില്ലാതെ ഉപയോഗിക്കപ്പെടുന്ന മുഴുവൻ സംഖ്യയും ഫലപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ആവിഷ്കാരമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടലിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള 1 കോടിയിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് ലതാ സാനു BDO ഗണേഷ് ഊരുമൂപ്പൻ ഷാജി തിരുമണി വാർഡ് മെമ്പർ നീതു ഷൈജു പഞ്ചായത്ത് സെക്രട്ടറി അംബിക
ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷമിന എം, ട്രൈബൽ പ്രമോട്ടർ ജാസ്മി കെ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, സി സി വി.